പരമേശ്വർ എഴുതാനുള്ള ആവശ്യം ആർ എസ് എസിന് ഒരു നിർദ്ദേശം കൊടുക്കണം, അയാളെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പരമേശ്വർജി പറഞ്ഞു, സി എനിക്ക് ആർ എസ് എസിൻ്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഒന്നുമില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു റീസണബിൾ കാര്യം ഞാൻ പറഞ്ഞാൽ അവർ ചെയ്യുകയും ചെയ്യും, കാരണം ഞാൻ ആർ എസ് എസ് പ്രചാരകനാണ്. ബട്ട് നിങ്ങളീ പറയുന്ന പോലത്തെ ഒരു സ്വീപ്പിംഗ് ബാൻ ഓർഡറൊന്നും അത് നടക്കുന്ന കാര്യമല്ല. ഈ എന്താ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് സ്വയം സേവകർ ഓരോ സ്ഥലത്ത് ഓരോ നിലപാടെടുക്കും, ചിലപ്പോൾ മെറിറ്റ് ഉണ്ടാകുകയില്ല, അവരുടെ ഭാഗത്തായിരിക്കാൻ കുറ്റം, പക്ഷേ ഇതിനൊന്നും ഒരു സ്വീപ്പിംഗ് ഓർഡർ കൊടുക്കുന്നില്ല. അപ്പം ഇയാളെ ശരിയെന്നൊക്കെ പറഞ്ഞു പോയി. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ അയാളങ്ങോട്ട് 100% ആർ എസ് എസിനെതിരെ സംസാരിക്കുന്നുണ്ട് സ്വാമിയായിട്ട്. വർഷങ്ങളങ്ങ് കടന്നുപോയി. ഈ ശബരിമല അതിൻ്റെ ഹൈറ്റിലേക്കൊക്കെ വരുന്നതിന് കുറച്ചു കാലം മുമ്പ് ശബരിമല ചർച്ചയിൽ ഞാൻ, രാഹുലേശ്വർ, പിന്നെ ഈ ഷിബു സ്വാമി, വേറെ ഒന്ന് രണ്ട് പേരുള്ള ദൂരദർശൻ്റെ ചർച്ചയ്ക്കൊരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ രാഹുലേശ്വറിനെ വിളിച്ചു, ചേട്ടാ ഞാൻ ചർച്ചയിലുണ്ട്, ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ രാഹുൽ പറഞ്ഞു, ഇതിനകത്ത് ഈ സന്ദീപാനന്ദഗിരിയുമുണ്ട്. സന്ദീപാനന്ദഗിരി ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇവർ കയറ്റരുതെന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കയറ്റണമെന്നും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനത് കണ്ടിരുന്നു, ചേട്ടൻ്റെ അതിൻ്റെ വീഡിയോ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, പക്ഷെ എനിക്കിത് മൊബൈലിൽ നിന്നെടുത്ത് പ്ലേ ചെയ്ത് കാണിക്കാനുള്ള സാമർത്ഥ്യമൊന്നും എനിക്കില്ല. വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ മൊബൈലിലെ വീഡിയോ ദൂരദർശനിൽ കാണിച്ചാൽ അതിൻ്റെ ക്യാമറയിൽ എന്ത് കാണാനാണ്? അത് സാരമില്ല, അതെനിക്ക് അയച്ചതാണ്, ഞാനത് ഡെസ്ക്ടോപ്പിൽ അല്ല ലാപ്ടോപ്പിൽ കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ അയച്ചും കൊടുത്തു. എന്നിട്ട് ചർച്ച നടന്നു. ചർച്ചയിൽ ഞാനും ഈ രാഹുലേശ്വറും ഇയാളെ വല്ലാതെ കോർണർ ചെയ്തു. ഐ ഓൺ മൈ പോയിൻ്റ് ആൻഡ് രാഹുലേശ്വർ ഓൺ ഹിസ് പോയിൻ്റ്. ഞാൻ കയറരുത് എന്ന് പറഞ്ഞതിനും രാഹുലേശ്വർ കയറണമെന്ന് പറഞ്ഞത് രണ്ടിനും ഇദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെട്ടു ഭീകരമായിട്ട്. അതിനകത്ത് ദൂരദർശൻ ചർച്ചയ്ക്ക് അന്നൊരു പ്രത്യേകതയുണ്ട്, ശാന്തമായ ചർച്ചയാണ്, എവരിബഡി വിൽ ഗെറ്റ് ഹിസ് ടൈം. അതുകൊണ്ട് യു ക്യാൻ ക്ലീൻ ബൗൾ ചെയ്യാം ആൾക്കാരെ. അപ്പം ഞാനും ക്ലീൻ ബൗൾ ചെയ്തു, അപ്പുറത്തുനിന്ന് രാഹുലേശ്വരും വളവും ചെയ്തു. ആകെ സ്വാമി ആകെ വഷളായി, കുറച്ച് ചൂടായി, അങ്ങനെയൊക്കെ ചർച്ച കഴിഞ്ഞു. ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണ്, നിങ്ങളുടെ ലോയൽറ്റി ആരോടാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ ലോയൽറ്റി ഹിന്ദു സമാജത്തോടാണ്. സ്വാമിജിയുടെ ലോയൽറ്റി ആരോടാണ്? ആരോടും ഇല്ലല്ലോ, ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയോടായിരിക്കും. ഇങ്ങനെ പറഞ്ഞു, ഒന്ന് രണ്ടും പറഞ്ഞു, ഒരല്പം റേസായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള സന്യാസിമാർക്ക് ഞാൻ തന്ന ഭക്ഷണം പട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് വാലാട്ടുകയെങ്കിലും ചെയ്യുമായിരുന്നു ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട്. ഐ റിഗ്രറ്റ് ദ ഫുഡ് വിച്ച് ഐ സെർവ് യു. നിങ്ങൾ എപ്പോ, ഞാൻ പറഞ്ഞു, യു റിമെമ്പർ വൺസ് അപ്പോൺ എ ടൈം യു വേർ ഈ ബ്രഹ്മചാരി, എന്താ സന്ദീപ് ചൈതന്യ, ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഈ സന്ദീപ് ചൈതന്യ പ്രസംഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകിൽ നിന്നവനാണ് ഞാൻ. കാരണം ഞാൻ പ്രസംഗിച്ചാൽ ആൾക്കാർ എണീറ്റ് പോകും, അതായിരുന്നു സ്ഥിതി. ഐ പ്രൊജക്റ്റഡ് യു, ഐ സെർവ്ഡ് യു ഫുഡ് ആൻഡ് ഐ റിഗ്രറ്റ് ദാറ്റ്. ഞാൻ ആ ഭക്ഷണം പട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് ഹിന്ദു സമാജത്തിനെങ്കിൽ വാലെങ്കിലും ആട്ടുമായിരുന്നു. ഇയാൾ ഒരു ഒരു പുച്ഛഭാവത്തിൽ, പക്ഷെ പിന്നെ ഇയാൾക്കൊന്നും പറയാനുമില്ല, ഇയാൾ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. അപ്പം പിന്നെ കണ്ടത് ഒരു ഇതാണ്, ക്ലബ് ഹൗസിലെ ഒരു പാട്ട് ഇതിൽ ക്ലബിൽ ഞാനുണ്ടായിരുന്നു, സന്ദീപാനന്ദഗിരി ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് പാട്ടാണ്, ശരി, അയാൾ ഇരിക്കുന്നു, ഞാനൊന്നും മിണ്ടിയൊന്നുമില്ല. അപ്പം ഞാൻ
എനിക്കറിയാവുന്ന പോലെ പാടി. അപ്പോൾ അയാള് ഒരഭിപ്രായം പറഞ്ഞു, അത് ഈ ബ്രഹ്മാനന്ദനെ പോലെ ഇരുന്നു എൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാനും വിട്ടു. ഇതാണ് സന്ദീപാനന്ദഗിരിയുടെ ഒരു ഒരു സംക്ഷിപ്തമായ ചരിത്രം. അയാൾക്ക് അയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പണത്തോട് ഒരു ആർത്തിയുണ്ട്. അവിടെ നിന്നാണ് അയാളുടെ അധപ്പതനത്തിൻ്റെ തുടക്കം. അല്ലെങ്കിൽ അയാൾ ഈ ചിന്മയമിഷനിൽ നിന്ന് പുറത്താകുമായിരുന്നില്ല. ചിന്മയമിഷനിൽ നിന്ന് ഒരുപാട് പേര് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ. സത്യം പറയണമല്ലോ, ഏറ്റവും അധികം സന്യാസിമാർ പുറത്തു പോയ ഒരു പ്രസ്ഥാനമാണ് ചിന്മയമിഷൻ. പക്ഷേ ഈ പോയവരാരും തന്നെ പൈസയുടെ പുറത്ത് പോയവരല്ല. പൈസയുടെ പുറത്ത് പോയ ഏക സ്വാമി ഈ സന്ദീപാനന്ദഗിരിയാണ്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ചട്ടക്കൂട്, അതിലൊക്കെ പ്രതിഷേധിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. സന്യാസിമാരെപ്പോഴും വലിയ ഇൻഡിവിഡ്യുവാലിറ്റി ഉള്ളവരാണല്ലോ. സ്വാഭാവികമാണ്, രാമകൃഷ്ണ മിഷനിൽ നിന്നും പോയിട്ടുണ്ട്, ചിന്മയമിഷനിൽ നിന്നും പോയിട്ടും, ചിന്മയമിഷനിൽ നിന്ന് കുറച്ച് കൂടുതൽ പേര് പോയിട്ടുണ്ട്. പോയവരെല്ലാം തന്നെ അവർ സന്യാസിമാരായിട്ട് തന്നെ തുടർന്നു. ഇയാളെപ്പോലെ ഒരു തട്ടിപ്പിനും പോയിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഈ സന്യാസം എന്ന് പറയുന്നതാണ് മുഴുവൻ ന്യസിച്ചിട്ട് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. അതല്ലാതെയും നിങ്ങൾക്ക് ആത്മീയ പാതയുണ്ട്, കല്യാണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഋഷിമാരെന്ന് കേട്ടിട്ടില്ലേ, ഋഷിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. സന്യാസിക്കാണ് ഭാര്യയും മക്കളും ഇല്ലാത്തത്, ഋഷിക്ക് അതെല്ലാം ഉണ്ട്. യു ഹാവ് ഓൾട്ടർനേറ്റ് റൂട്ട് ഓൾസോ. നിങ്ങൾക്ക് ആശ്രമം, ഋഷി, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കഴിയാം, ഭാര്യയും മക്കളുമായിട്ട് കഴിയാം. അപ്പോഴും നിങ്ങൾ ആധ്യാത്മിക പാതയിലാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഈ പാത്സ് എല്ലാം, എവറി പാത്ത് ഈസ് ഓപ്പൺ ടു യു, ബട്ട് എവറി പാത്ത് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ തെറ്റിക്കരുത്. നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഡിസിപ്ലിനുള്ള വേറെ പാത്തുണ്ട്, അതും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് അതൊരു ശരിയായ കാര്യമില്ല. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ എവറി നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഫോർ ഹിം ദർ ഇസ് എ പാത്ത്. നിരീശ്വരവാദിക്ക് പോലും ഒരു പാത്തുണ്ട്, ഒരു വഴി അവനും കൊടുത്തിട്ടുണ്ട്. നീ ഇതിലെ പോ, ഇത് നിൻ്റെ വഴിയാണ്. അതല്ലാതെ അത് കറപ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കും. അത് ചെയ്തു എന്നുള്ളതാണ് സന്ദീപാനന്ദഗിരിയുടെ ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതല്ലാതെ സന്ദീപാനന്ദഗിരി കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു ആശ്രമമൊക്കെ വെച്ചിട്ട് ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ചെയ്യുന്നതോ, അതിലാർക്കും പരാതി ഉണ്ടാവില്ല, എനിക്കും പരാതി ഉണ്ടാവില്ല. ലെറ്റ് ഹിം ഡു ദാറ്റ് ഇൻ എ ലെജിറ്റിമേറ്റ് മാനർ. അതല്ല, എനിക്കിതൊന്നുമില്ല, ഞാൻ ബന്ധമില്ല. ഞാൻ അക്കാര്യത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് ഈ സ്വാമി നിത്യാനന്ദ. അയാളെ ഒരു ടി വി ചർച്ചയിൽ ഞാൻ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നിത്യാനന്ദ കോയമ്പത്തൂരും മറ്റുമായിരുന്നല്ലോ. ഒരു സിനിമാ നടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്നെ വിളിച്ചു. ആ ഹാ എന്നിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ, അതുകൊണ്ട് എന്താണ്? നിത്യാനന്ദ ഒരിക്കലും ഞാൻ ഈ ബ്രഹ്മചാരിയാണെന്നോ ഞാൻ സ്ത്രീകളുമായിട്ട് ബന്ധമില്ലാത്തവനാണെന്നോ പറഞ്ഞിട്ടില്ല. അയാൾ ഈസ് റണ്ണിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കൂടുതലും ഒരു ആധ്യാത്മികതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷെ അതിനകത്ത് ഭൗതികമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാണിച്ച വീഡിയോ ശരിയാണെങ്കിൽ തന്നെ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഈ സോദർ ഈസ് ടു വാട്ട് പ്രിവെൻസ് ഹിം ടു ഡു ദാറ്റ്? വാട്ട് ഈസ് അൺഎത്തിക്കൽ ഇൻ ദാറ്റ്? അല്ല, അയാൾ സന്യാസിയല്ലേ, ആര് പറഞ്ഞു അയാൾ സന്യാസിയാണെന്ന്? അയാൾ അംഗീകരിക്കുന്നില്ലോ അയാൾ സന്യാസിയാണെന്ന്. ഈ ഇങ്ങനെ നമ്മളെ ഈ ഫോറിൻ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഈ കൺസെപ്റ്റിൻ്റെ സെലിബസി, ആ സെലിബസി വെച്ച് നമ്മുടെ ആൾക്കാരെ മുഴുവൻ
അളക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിൽ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുക, അതും ഒരു ഒരു ശരിയായ കാര്യമല്ല. ഞാനതുകൊണ്ടാണ് ഈ സന്ദീപാനന്ദഗിരിയുടെ കാര്യത്തിൽ പോലും പറയുന്നത്, ഇഫ് യു ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ഡിക്ലെയർ ദാറ്റ് ആൻഡ് ഡു ഇറ്റ്, ഹു ഈസ് പ്രിവെൻറ്റിങ് യു? അതല്ലാതെ നിങ്ങൾ കള്ളസന്യാസിയാവരുത്, അതൊരു ശരിയല്ല.